നീ എന്നായി കാണിക്കുന്നത്? എന്നാ എന്റെ കയ്യില് പൈസയാ? ആ കാശ് എങ്ങനെ തരാ? ഇല്ല, ഞാൻ തരില്ല. ഈ കാശ് എനിക്ക് വേണം. എനിക്ക് പണത്തിന് ഒരുപാട് ആവശ്യമുള്ളതാ. എന്തിനാ നിനക്കിപ്പോ കാശ്? കള്ളു കുടിക്കാനല്ലേ? ഇതേ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. ഇതുകൊണ്ട് വേണ്ട കൂട്ടാത്തം. എന്താ എന്തെവിടെ എന്താ അച്ഛാ? ഭഗീരഥി, നിരീക്ഷിച്ചത് പോലെ ഒന്നല്ല, ഇയാളിപ്പൊ മോഷണം തുടങ്ങിയിരിക്കുന്നു. എന്റെ അറേ കയറി കാശ് കട്ടെടുത്തു. അങ്ങോട്ട് മാറി നിൽക്കണോ? നീ ഒരു ഒറ്റയാള് കാരണ ഇവൻ ഇങ്ങനെയൊക്കെ ആയത്. കൊഞ്ചിച്ച് കൊഞ്ചിച്ച് നാടിനും വീടിനും കൊള്ളരു നഷ്ടമാക്കി. ഇല്ലത്തിന്റെ മാനം കെടുക്കാൻ പറഞ്ഞ സ്വന്തതി. ഉണ്ണി, കയ്യിന്ന് വിട്. ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് ശ്രുതി ഇന്നേ വരെ മറുപടി പറഞ്ഞില്ല. പറയ്, ഞാൻ ഒരുപാടങ്ങ് മോഹിച്ചു പോയി, അതുകൊണ്ടാ. വെറുതെ ഭക്ഷണത്തിനും പറയാതെ കൈയെടുക്ക്, ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. എന്നാ ഒച്ച വെക്കടി. നിനക്ക് ഈ ഉണ്ണിയെ ശരിക്കും അറിയാഞ്ഞിട്ടോ. ഉണ്ണി ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ നേടിയിരിക്കും, അതെന്ത് വില കൊടുത്തിട്ടാണെങ്കിലും. വെക്കോടി നീ. പക്ഷെ നീ എന്നേക്കുമായി ഉണ്ണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിക്കണ്ട കേട്ടോ. എന്താ കുഞ്ഞെ ഇതെല്ലാം? ഉത്സവം കൊടിയേറാൻ നാളെ കുറച്ചുവായിട്ടാ. ഉവ്വ, കുംഭം പതിനഞ്ചിന് കൊടിയേറും. കുംഭം പതിനഞ്ച് എന്നൊക്കെ പറയുമ്പോ ഇനിയിപ്പോ നാലഞ്ച് ദിവസം അല്ലേ ഉള്ളൂ വാസേവ. ഉവ്വ, അടുത്ത ബുധനാഴ്ച. ഉണ്ണി തങ്ങടാ ടൗണിലേക്ക്. ഉണ്ണി, ഉത്സവം കടത്തു, അമ്മയ്ക്ക് സുഖമില്ലാത്തോണ്ട് കീഴ്ശാന്തി അവധിയില്ല. പൂജയും കർമ്മങ്ങളും സ്വായത്തമാക്കിയ ആളല്ലേ ഉണ്ണി. അതുകൊണ്ട് ഉത്സവകാലത്ത് ഉണ്ണി എന്റെ ഒപ്പം ഉണ്ടായച്ചാൽ അത് വലിയ ആശ്വാസമാകും എനിക്ക്. അങ്ങനെ ഇപ്പൊ ആശ്വസിക്കണ്ട, ഒരു പൂജയും കർമ്മവും എനിക്ക് താല്പര്യമില്ല. അതൊന്നും നീ അല്ലാണ്ട് ആരെങ്കിലും ഈ അസുരത്തിനൊക്കെ കൂടെ കൂട്ടാൻ നോക്കുവോ? അറിയാം ഇവിടെ ആരും ഇല്ലാന്ന്. എനിക്കത് നല്ലോണം അറിയാം. അതറിഞ്ഞിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. അച്ഛനും ആങ്ങളെയും കളക്ടറേറ്റ് പോയതല്ലേ, പിന്നെ ഇവിടെ ആരാ ഉള്ളത്? ഉണ്ണി, വേണ്ട, മര്യാദക്ക് പോക്കോ. അതെ, ഞാൻ ഇവിടെ സമ്മതം ചെയ്യാൻ വന്നോന്നല്ല. പോകാം ഉണ്ണി, വേണ്ട. വാതിൽ തുറക്ക്. ശ്രുതിയേ, വാതിൽ തുറക്ക്. ഇവിടെ നടന്നതൊന്നും നിന്റെ അച്ഛനും ആങ്ങളമാരും അറിയരുത്. അറിഞ്ഞാ കൊന്നുകളയും നിന്നെ ഞാൻ. മുഖമെന്താ വല്ലാണ്ടിരിക്കുന്നത്? അത് ഞാൻ ഉറങ്ങുമായിരുന്നു അച്ഛാ. അല്ല, കളക്ടറേറ്റിൽ പോയില്ലേ? അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ്, കളക്ടർ അങ്ങോട്ട് പോയി. കളക്ടർ ഇല്ലാതെ ഞങ്ങൾ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. വിട്.
ശ്രുതി, ശ്രുതി വാതിൽ തുറക്ക്. ശ്രുതി വാതിൽ തുറക്കാൻ. നിന്നെ ഞാൻ, നീ എന്താ വിചാരിച്ച? Ah!